നമസ്കാരം. ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയിൽ മറിച്ചൊന്നാലോചിക്കാതെ വിധി നടപ്പാക്കാനിറങ്ങിയ പിണറായി വിജയനെ മറ്റൊരു വിഷയത്തിലെ ഹൈക്കോടതി വിധി തിരിഞ്ഞുകൊത്തുന്നു. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതിയിലെ 80-20 അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയതിലൂടെ ത്രിശങ്കുവിലായത് ന്യൂനപക്ഷ വകുപ്പ് കൂടി ഇത്തവണ ഏറ്റെടുത്ത മുഖ്യമന്ത്രിയാണ്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന് മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വിധി സ്വാഗതം ചെയ്തും ഉടൻ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടും ക്രൈസ്തവ സഭകളും സംഘടനകളും രംഗത്തെത്തി. ഇതോടെ വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിക്കുമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലാണ് പിണറായി സർക്കാർ. ഹൈന്ദവ വിശ്വാസികളുടെ വികാരമായിരുന്ന ശബരിമലയിൽ യുവതീ പ്രവേശന വിധിയിൽ അപ്പീൽ നൽകണമെന്ന് ഹിന്ദു സംഘടനകൾ ഒന്നാകെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും ചെവി കൊള്ളാതിരുന്ന പിണറായി ആചാരലംഘനത്തിന് യുവതികളെ സന്നിധാനത്ത് എത്തിക്കാൻ കൂട്ടുനിന്ന ആരോപണവും ഉയർന്നിരുന്നു. അതേ പിണറായി തന്നെയാണ് ഇപ്പോഴത്തെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതിയിലെ ഹൈക്കോടതി വിധിയിൽ അപ്പീൽ നൽകണമെന്ന് മുസ്ലിം വിഭാഗവും വിധി നടപ്പാക്കണമെന്ന് ക്രൈസ്തവരും സ്വീകരിച്ച നിലപാടിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതിയിലെ അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ഏറെ നാളായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് KCBC വ്യക്തമാക്കി. ജനസംഖ്യാനുപാതികമായ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണമെന്നത് ക്രൈസ്തവ സഭകളുടെ ഏറെ നാളായുള്ള ആവശ്യമാണെന്ന് KCBC വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു. അതേസമയം വിധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിവിധ മുസ്ലിം സംഘടനകളും രംഗത്തെത്തി. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീറും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവും തൊഴിൽപരവുമായ ഉന്നതിയാണ് ഈ ക്ഷേമ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധി മുസ്ലിം സമുദായത്തോടുള്ള അനീതിയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MA അബ്ദുൾ അസീസ് പറഞ്ഞു. സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ആരംഭിച്ചതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെയുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണം. ഈ ആനുകൂല്യം 100% മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടതാണ്. പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ജനസംഖ്യാനുപാതികമായി ക്ഷേമ പദ്ധതികൾ വീതം വെക്കണമെന്ന വിധി അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ വിധിയിൽ ന്യൂനപക്ഷങ്ങൾ തന്നെ രണ്ടു തട്ടിലായതോടെ എന്തു ചെയ്യാനാകുമെന്ന് അറിയാൻ നിയമോപദേശം നടക്കും തേടാനുള്ള നീക്കത്തിലാണ് പിണറായി. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉൾക്കൊള്ളണമെന്നതായിരുന്നു LDF നിലപാട്. നിലവിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനം എടുക്കുമെന്നുള്ള CPM നേതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണവും പിണറായിക്ക് തലവേദനയാകും. ഹൈക്കോടതി വിധിയെ ഒരു വിവേചനം നടക്കുന്നതിനെതിരായ വിധിയായി കാണാനാകും. 80-20 എന്ന രീതിയിലുള്ള സമീപനം എടുത്തത് മറ്റു സമുദായങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ ഉളവാക്കാൻ ഇടവന്നിട്ടുണ്ട്. 2011 അധികാരത്തിൽ വന്ന സർക്കാർ അവസാന ഘട്ടത്തിൽ വിഷയത്തിൽ വരുത്തിയ മാറ്റമാണ് 80-20 എന്ന അനുപാതത്തിലെത്തിക്കാൻ കാരണമായത്. ഇത്രയും വലിയൊരു വിവേചനം വന്നു എന്നൊരു വികാരം മറ്റു സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സഹായകരമായി. അത്തരമൊരു വിഭജനം വേണ്ടിയിരുന്നില്ല എന്നാണ് താൻ കരുതുന്നതെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. 80-20 അനുപാതം ലീഗിന് വഴങ്ങിയാണ് UDF നടപ്പാക്കിയത്. UDF സർക്കാർ 80-20 അനുപാതം കൊണ്ടുവരാൻ കാരണം അന്നത്തെ സർക്കാരിലെ കോൺഗ്രസ് ലീഗ് ബലാബലമാണ്. ഇത് സാമുദായിക വിഭജനം സൃഷ്ടിക്കുന്നതായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉൾക്കൊള്ളണമെന്നതായിരുന്നു LDF നിലപാട്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും പാലോളി പറഞ്ഞു. എന്തായാലും ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രി ത്രിശങ്കുവിലാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.